കാരണം ഇത്ര ആളുകളുടെ ശാപമാണ് കിട്ടുന്നത്, വെറുതെ അങ്ങനെ പോവില്ലല്ലോ ഒന്നും അല്ലേ. ബൈ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തമ്പനയിൽ കൊടുത്ത പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ആദ്യമേ തന്നെ ആ ഒരു വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു ടോപ്പിക്ക് കിട്ടാനുണ്ടായ ഒരു സാഹചര്യം കൂടെ പറയാം. അപ്പോൾ മാത്രമേ നമ്മൾക്ക് ഇതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ നമ്മളുടെ ചാനലിൻ്റെ ലിങ്കുകളും അഥവാ വീഡിയോസിൻ്റെ ലിങ്കുകളും എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമിൻ്റെ അപ്ഡേഷനും ഒക്കെ ജനങ്ങളിലേക്ക് അറിയിക്കുന്നത് യൂട്യൂബ് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ വഴിയാണ്. നിങ്ങൾക്കറിയാം ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഉപാധിയാണ് എന്നെ വിളിക്കുന്ന, എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ള, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്ന സുഹൃത്തുക്കളുടെ നമ്പർ സേവ് ചെയ്ത് വെച്ചുകൊണ്ട് മൊത്തത്തിലുള്ള രീതിയിലൊരു ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്, അഥവാ ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. നോർമൽ ഗ്രൂപ്പല്ല, ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന സമയത്ത് എൻ്റെ മാത്രം ഗ്രൂപ്പായിരിക്കും. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ എത്തിക്കണം അല്ലെങ്കിൽ ഒരു വീഡിയോ എല്ലാവരിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇൻഡിവിജ്വലായിട്ട് മെസ്സേജ് പോകും. ഇതാണ് ബ്രോഡ്കാസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ അടുത്ത് നമ്മൾ ഒരു ട്രെയിനിങ്ങിൻ്റെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തത് ഒരു 3 ഗ്രൂപ്പുകളിലേക്ക് എത്തിയിട്ടില്ല. ടോട്ടൽ എനിക്ക് 9 ഗ്രൂപ്പ് ഉണ്ട്. ഒരു ഗ്രൂപ്പിൽ 250 പേരുണ്ടാവും മാക്സിമം. അങ്ങനെ 9 ഗ്രൂപ്പുകളുണ്ട്. ആ 9 ഗ്രൂപ്പുകളിൽ 7, 8, 9 ലാസ്റ്റിൽ ഒരു 3 ഗ്രൂപ്പുകളിലേക്ക് എത്താത്തതുകൊണ്ട് ഹായ് മെസ്സേജ് ഇട്ടു. ഹായ് മെസ്സേജ് ഇട്ട സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് അത് കിട്ടി. അപ്പോൾ എല്ലാവരും ഹായ് ഹായ് എന്ന് റിപ്ലൈ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ടെക്നിക്കൽ ഇഷ്യൂ എന്തോ കാരണമാണ് ഞാൻ അയച്ച പ്രോഗ്രാമിൻ്റെ ലിങ്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ആ ഒരു 3 ഗ്രൂപ്പുകളിലേക്ക് എത്താത്തതെന്ന് മനസ്സിലായി. പിന്നീട് എനിക്ക് തോന്നി വെറുതെ ഒരു ഹായ് അയച്ചിട്ട് എല്ലാവരും ഹായ് ഹായ് അയക്കുന്നതിന് പകരം ഒരു കുശലാന്വേഷണം എന്നുള്ള പോലെ വർക്കൊക്കെ എങ്ങനെ പോകുന്നു എന്നുള്ള രീതിയിൽ ഞാനൊരു ചോദ്യം വീണ്ടും ചോദിച്ചു. ആക്ച്വലി ഈ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് മാത്രം ഒത്തിരി പ്രശ്നങ്ങൾ ഇന്ന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ നടക്കുന്ന ഒത്തിരി കാര്യങ്ങൾ എനിക്ക് അറിയാൻ വേണ്ടി പറ്റി എന്നുള്ളതാണ്. ആ രീതിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞ ഒരു കംപ്ലയിൻ്റാണ് ബൾക്ക് പർച്ചേസ്. പല ആളുകളും ബിസിനസ് നിർത്തിപ്പോയിട്ടുണ്ട്. പല ആളുകളും സാമ്പത്തിക ബാധ്യതയിൽ കുടുങ്ങിക്കിടപ്പാണ്. പല ലീഡേഴ്സും ചീറ്റ് ചെയ്ത പല രീതിയിലുള്ള കഥകളും ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞു. ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാരണം അത് തന്നെയാണ്. ബൾക്ക് പർച്ചേസിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിനോട് എന്താണ് എൻ്റെ ഒരു പ്രതികരണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ രീതിയിൽ മാത്രമേ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്ന ഒരു എത്തിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, അതിനനുസരിച്ച് മാത്രമേ നിങ്ങൾ പോകാൻ വേണ്ടി പാടുള്ളൂ. വെറുതെ ആളുകളുടെ ശാപമോ അല്ലെങ്കിൽ ബൾക്ക് പർച്ചേസ് ചെയ്ത ആളുകളുടെ കടക്കണിയിലേക്ക് തള്ളിവിടുന്ന കാര്യങ്ങൾ എല്ലാ ലീഡേഴ്സും ഒഴിവാക്കേണ്ടതാണ്. കമ്പനികളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഈ ഒരു കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വിഷയം ബൾക്ക് പർച്ചേസ് ബാധ്യതയോ അതോ ലാഭമോ. ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ പറയുന്ന ഒരു കാര്യം ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ നെഗറ്റീവ് സൈഡോടുകൂടെ കണക്ട് ചെയ്തിട്ടാണ് ഞാൻ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് പോസിറ്റീവ് സൈഡ് ആദ്യം തന്നെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ തുടങ്ങാം. ബൾക്ക് പർച്ചേസ് എന്ന് പറയുന്നതിനെ ഭയങ്കര പോസിറ്റീവായിട്ട് കാണുന്ന ആളുകളുണ്ട്. അത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തിപരമായിട്ടുള്ള ചില ലാഭങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പറ്റം ആളുകൾ ഇതിനെ പോസിറ്റീവായിട്ട് കാണും. 1, 2 ഇങ്ങനെയുള്ള ബൾക്ക് പർച്ചേസ് എടുത്തു കഴിഞ്ഞാലും നമ്മൾക്കത് റീറ്റെയിൽ ചെയ്തിട്ട് ഉപജീവന മാർഗം MRP2 അല്ലെങ്കിൽ DP2 MRP എന്ന് പറയുന്ന ഒരു വേരിയേഷൻ നമുക്കറിയാം. DP പ്രൈസിനാണ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് സാധനങ്ങൾ കിട്ടുന്നത്. MRP വിറ്റ് കഴിഞ്ഞാൽ ആ ഒരു വേരിയേഷൻ നമുക്ക് ലാഭമായിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. റീറ്റെയിൽ പ്രോഫിറ്റ് എന്നുള്ള രീതിയിലാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അതിൻ്റെ പേര് വരുന്നത്. പല പേരുകളുണ്ട് പല ഇൻകം പ്ലാൻ വഴി. അപ്പോൾ ഇങ്ങനെ ബൾക്ക് പർച്ചേസ് എടുത്തുകൊണ്ട് തങ്ങൾക്ക് തങ്ങളുടെ എന്താ പറയുക ഉപഭോക്താക്കൾക്ക് ഒരുപാട് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും, അതുകൊണ്ട് ബൾക്ക് പർച്ചേസ് നല്ലതാണ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. തീർച്ചയായിട്ടും ഞാൻ അതിനെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഒട്ടനവധി പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്തുകൊണ്ട് നിങ്ങളത് DP എടുത്തുകൊണ്ട് MRP വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ലാഭവിഹിതം കിട്ടുന്നതിനോട് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും അത് ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ആരുടെയും കണ്ണീർ അവിടെ നമ്മൾ കാണേണ്ട ആവശ്യമില്ല അല്ലേ. നിങ്ങൾ വലിയ വലിയ പ്രൊഡക്റ്റുകൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റുകൾ, ആൾക്കാർക്ക് വേണ്ട പ്രൊഡക്റ്റുകൾ നിങ്ങൾ ബൾക്കായിട്ട് 1 ലക്ഷത്തിനോ 2 ലക്ഷത്തിനോ 5 ലക്ഷത്തിനോ ഇനി 10 ലക്ഷത്തിന് നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും അത് നിങ്ങൾ MRP കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലൊരു 20% അല്ലെങ്കിൽ 10% എടുക്കുക പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇത് ഇതിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഈ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം എന്നോട് സംസാരിക്കുന്നതിനേക്കാൾ ഉപരി ഒട്ടനവധി നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ബ്രോഡ്കാസ്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് കേൾക്കേണ്ടി വന്നത്. അതിൽ ഒന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലീഡേഴ്സ് പ്രഷർ എന്നുള്ളത്. ഒരിക്കലും കമ്പനിയുടെ പ്രഷറല്ല, നിങ്ങൾ ശ്രദ്ധിക്കണം, ലീഡേഴ്സിൻ്റെ പ്രഷർ. ഇതാണ് അവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഒട്ടനവധി കമ്പനികളിൽ നിത്യോപയോഗ സാധനങ്ങളും വെൽനസ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളും എല്ലാം പല കമ്പനികളിലായിട്ടുണ്ട്. ഇന്ന് ഇന്ന കമ്പനി പേരെടുത്ത് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഒട്ടനവധി കമ്പനികളുണ്ട്. അതൊന്നും മോശമല്ല, എല്ലാം നല്ലത് തന്നെയാണ്. ഓക്കെ, ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടെയാണ് പോകുന്നതെങ്കിൽ, ഇപ്പോഴത്തെ റൂൾ പ്രകാരമാണ് പോകുന്നതെങ്കിൽ എല്ലാം നല്ലത് തന്നെയാണ്. പക്ഷേ
ലീഡേഴ്സിൻ്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബൾക്കായിട്ടുള്ള രീതിയിൽ പർച്ചേസ് ചെയ്യിപ്പിക്കും. അത് പ്രഷർ ചെയ്യും, ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യും. അതായത് വലിയ രീതിയിലുള്ള പ്രൈസിങ്ങിൻ്റെ വലിയ വലിയ വോളിയത്തിൻ്റെ പ്രൊഡക്റ്റുകൾ നിങ്ങൾ എടുത്തേ പറ്റുള്ളൂ, എടുത്താൽ മാത്രമേ ഈ ബിസിനസ് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. ഇങ്ങനെ എടുത്തിട്ട് മറച്ച് വിൽക്കൽ മാത്രമാണ് ബിസിനസ് എന്നുള്ള രീതിയിൽ, അങ്ങനെ വിൽക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റീനെ ക്രിയേറ്റ് ചെയ്യാനുള്ള താല്പര്യവും ചില ആളുകൾക്കുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഡി പി പ്രൈസിന് എടുത്തിട്ട് എം ആർ പിക്ക് വിറ്റുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മളൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ, ഈ ഒരു റീറ്റെയിൽ മാർജിൻ മാത്രമാണ് നമ്മുടെ വരുമാനമെങ്കിൽ, ഒരു 5 ദിവസം പനി പിടിച്ച് കിടന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് വേറെ ആരും വരുമാനം കൊണ്ടുതരാനില്ല. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒരു ഓണ്ടർപ്രണർ എന്നുള്ള രീതിയിൽ ഒന്ന് ചിന്തിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്, അല്ലാതെ റീറ്റെയിൽ പ്രോഫിറ്റ് അല്ല ബെസ്റ്റ്. റീറ്റെയിലും നിങ്ങൾക്ക് ചെയ്യാം സൈഡിൽ കൂടെ, പക്ഷേ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യണം. നമ്മളുടെ ടീമിൽ ഒരുപാട് ആളുകൾ വേണം എന്നുള്ളത് തന്നെയാണ് നിങ്ങൾക്ക് ഇതൊരു ബിസിനസ് മോഡലിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും മികച്ചൊരു വഴി. അപ്പോൾ ഇതിനെതിരെ ഇത്തരത്തിലുള്ള ബൾക്ക് പർച്ചേസുകൾ നിർബന്ധിപ്പിച്ച് ചെയ്തു കൊടുത്തുകൊണ്ട്, അവരെ കൊണ്ട് തന്നെ പൈസ എടുപ്പിച്ചുകൊണ്ട്, ഇങ്ങനെയുള്ള വലിയ വോളിയത്തിൻ്റെ പ്രൊഡക്റ്റുകൾ എടുപ്പിച്ചുകൊണ്ട് അത് റീറ്റെയിൽ മാത്രം ചെയ്തിട്ടുള്ള രീതി മാത്രമേ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുള്ളൂ, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ പ്രഷർ ചെയ്യുകയും, ഒരുപാട് പൈസയുടെ പ്രൊഡക്റ്റുകൾ ഭയങ്കര ഒരു പ്രഷർ മൈൻഡോട് കൂടിയിട്ട്, ഒരുപാട് വോളിയത്തിൻ്റെ പ്രൊഡക്റ്റുകൾ പ്രഷർ മൈൻഡോട് കൂടിയിട്ട് ആളുകളുടെ മേലെ അടിച്ചേൽപ്പിക്കുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ ഇൻഡസ്ട്രിയിൽ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുന്ന ആളുകൾ ഒരു കാര്യം ചിന്തിക്കുക, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ടീമിലെ ആളുകളുടെ എണ്ണം കുറഞ്ഞു വരികയും നിങ്ങളുടെ ടീം പൂർണ്ണമായും ബിസിനസ് ക്വിറ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിക്കും. കാരണം പ്രഷർ കൊടുക്കുക എന്നുള്ളൊരു കാര്യം ഡയറക്റ്റ് സെല്ലിങ്ങിൽ ഇല്ലാത്തൊരു കാര്യമാണ്. പ്രഷർ ബിസിനസ് അല്ല ഇത്, പ്ലഷർ ബിസിനസ് ആകണം എന്നുള്ളതാണ് പറയാനുള്ള ഒരു കാര്യം. നമ്മൾ പ്രഷർ കൊടുക്കുന്നതും പ്ലഷർ കൊടുക്കുന്നതും രണ്ടും രണ്ടാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഇനിയെങ്കിലും വേണം. അപ്പോൾ ഇത്തരത്തിൽ നിർബന്ധിക്കാതിരിക്കുക ബൾക്ക് പർച്ചേസിന് വേണ്ടിയിട്ട് ഒരു ലീഡേഴ്സും. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് അറിയുമോ, വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികൾ പോലും ഓഫേഴ്സാണ് വെക്കാറുള്ളത്. ഇന്ന രീതിയിലുള്ള അച്ചീവ്മെൻറ്റ്, ഇന്ന രീതിയിലുള്ള വോളിയം നിങ്ങളുടെ ട്രീയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന രീതിയിലുള്ള ഓഫർ നിങ്ങൾക്കുണ്ട് എന്നുള്ള രീതിയിൽ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികൾ ഓഫേഴ്സ് വെക്കാറുണ്ട്. പല ടീമുകളും ഓഫേഴ്സ് വെക്കാറുണ്ട്, പല ലീഡേഴ്സ് ഓഫേഴ്സ് വെക്കാറുണ്ട്. പക്ഷേ ടാർഗറ്റ് വെക്കുന്നു എന്നുള്ള രീതിയിൽ ഞാൻ കേൾക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. എന്താണ് ടാർഗറ്റ് വെക്കുക? ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ടാർഗറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ല. ഓക്കെ, അത് എത്തിക്കലായിട്ടുള്ള ഒരു കാര്യമല്ല. ഓക്കെ, അപ്പം നിങ്ങളത് മനസ്സിലാക്കണം. ടാർഗറ്റ് എന്ന് പറയുന്നൊരു കാര്യമില്ല. ഇത് ടാർഗറ്റ് വെച്ചിട്ടുള്ള രീതിയിലുള്ള ഒരു സംഭവങ്ങൾ, അതായത് അത് നിർബന്ധം, ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഭയങ്കര രീതിയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേറൊരു രീതിയിലൊരു പ്രഷർ കൊടുക്കുന്നൊരു സംഭവം തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ്. ഇതിൽ പറ്റിക്കപ്പെടുന്ന ഭൂരിഭാഗം ആളുകളും, ഈ ടാർഗറ്റ്, ഈ ബൾക്ക് പർച്ചേസ് എന്നുള്ള രീതിയിൽ പറ്റിക്കപ്പെടുന്ന ഭൂരിഭാഗം ആളുകളും അൺഎഡ്യൂക്കേറ്റഡ് പീപ്പിൾസാണ്. ഇപ്പോൾ ഭയങ്കര വിദ്യാഭ്യാസം നന്നേ കുറവുള്ള ആളുകൾ, അല്ലെങ്കിൽ അന്ധമായിട്ട് ഒരു വ്യക്തിനെയോ ഒരു പ്രസ്ഥാനത്തിനോ അന്ധമായിട്ട് വിശ്വസിച്ച് പോകുന്ന ആളുകൾ, കൂടുതലൊന്നും ഇതിനെക്കുറിച്ചിട്ട് പഠിക്കാത്ത ആളുകളൊക്കെയാണ് ഇത്തരത്തിലുള്ള കെണികളിൽ വീണു പോകുന്നത്. അപ്പോൾ മേ ബി നമ്മളുടെ ഒരു നല്ലൊരു കമ്പനി ആണെങ്കിൽ പോലും, എച്ച് എന്ന് പറയുന്ന നല്ല കമ്പനി ആണെങ്കിൽ പോലും, അവിടെ നല്ല ലീഡേഴ്സുണ്ട്, ചീത്ത ലീഡേഴ്സുണ്ട്. മോശമായിട്ട് ആളുകളെ കാണുന്ന, ആളുകളെ മാക്സിമം ലൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, ആളുകളെ കൊണ്ട് ഭയങ്കരമായിട്ട് ടാർഗറ്റ് കൊടുപ്പിച്ചിട്ട് വേറൊരു മൈൻഡിൽ പണിയെടുപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മൈൻഡുള്ള ആളുകൾ ഒട്ടനവധി എല്ലാ നല്ല കമ്പനികളിലും മോശം കമ്പനികളിലുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അൺഎഡ്യൂക്കേറ്റഡ്, അതായത് വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചിട്ടുള്ള സംഭവങ്ങളോ ഈ ഒരു കമ്പനിയെ കുറിച്ചുള്ള കാര്യങ്ങളോ ഇതൊന്നും അറിയാത്ത ആളുകളാണ് ഇത്തരത്തിലുള്ള ആളുകളുടെ ചതിക്കുഴിയിൽ പോയിട്ട് വീഴുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മെസ്സേജ് അയച്ചപ്പോൾ എനിക്ക് അതുപോലെ തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളത്. ഇതെന്തോ കമ്പനിയുടെ എന്തോ ഓഫറാണ്, കമ്പനി പറയുന്ന കാര്യങ്ങളായിട്ടാണ് ഇങ്ങനെ പറ്റിക്കപ്പെട്ടവർക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ കൃത്യമായിട്ട് നമുക്കറിയാം അങ്ങനെ ഒരു ടാർഗറ്റ് എന്നുള്ള രീതിയിൽ ഒരിക്കലും കമ്പനി കൊടുക്കുന്നില്ല. ഡയറക്റ്റ് സെല്ലിങ്ങിൽ അതില്ല, ടാർഗറ്റ് ഇല്ല, ഓഫേഴ്സുകളാണ് ഇല്ലത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓഫർ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി പറയുന്ന ബെനിഫിറ്റ് കിട്ടും, ഓഫർ അച്ചീവ് ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ അത് നിർബന്ധമായിട്ടും ചെയ്യണം, ഇല്ലെങ്കിൽ എന്തോ ഒന്ന് നഷ്ടപ്പെടും എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടില്ലെങ്കിൽ ആ മാസത്തെ സാലറി ഇല്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്ന പോലെ, അങ്ങനൊരു ഫീലിംഗാണ് പലർക്കും കൊടുത്തിട്ടുള്ളത് പല ലീഡേഴ്സും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ടാർഗറ്റ് ബേസ് ചെയ്തിട്ട് ഒരിക്കലും ഒന്നും തന്നെ പറയരുത്, ടാർഗറ്റ് ഇല്ല. അടുത്തൊരു കാര്യം വളരെ രസകരമാണ്, അത് ചീറ്റിംഗ് ആണ്, പറ്റിക്കൽ അല്ലെ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പറ്റിക്കൽ. ഏത് രീതിയിലുള്ള പറ്റിക്കലാണ്? ഒരു 3-4 വേർഷൻസ് ഉണ്ട് ഈ പറ്റിക്കലിന്. അതിൽ ഒന്നാമത്തെ വേർഷൻ എന്ന് പറയുന്നത്, നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക, ഒരു ബൾക്ക് പർച്ചേസ് തരാൻ വേണ്ടിയിട്ട് കപ്പാസിറ്റി ഉള്ള ഒരു ക്ലയൻറ്റ്, ഇപ്പോൾ ആ ഒരു ക്ലയൻറ്റ് ലിബിനാണെന്ന് വിചാരിക്കുക. അപ്പോൾ ലിബിനോട് നെറ്റ്വർക്കേഴ്സ് വരും, നെറ്റ്വർക്കേഴ്സ് വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും, അഥവാ നിങ്ങൾ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ, ഈ വീഡിയോ കാണുന്ന നിങ്ങൾ വന്നിട്ട് ലിബിനോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും. ഓക്കെ, ലിബിൻ പ്ലാനിൽ കമ്പനിയിൽ എല്ലാം അട്രാക്റ്റഡ് ആയി, ലിബിന് ചെയ്യണം എന്നുള്ളൊരു സംഭവം വന്നു, ഒരു ഇൻട്രസ്റ്റ് വന്നു. ഓക്കെ, ലിബിനോട് പറയുന്നു 100,000 രൂപയുടെ 200,000 രൂപയുടെ പ്രൊഡക്റ്റ് എടുക്കണം എന്നുള്ള രീതിയിൽ പറയുന്നു. അല്ലെങ്കിൽ നമുക്കറിയാം ഫ്രീ രജിസ്ട്രേഷനാണ്, എന്നിരുന്നാൽ പോലും നമ്മൾ ആസ് എ സെയിൽസ്മാൻ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ പർച്ചേസ് ചെയ്യിപ്പിച്ചു
കൊണ്ട് തന്നെയാണ് ഒരാളെ ഈ ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നത് അല്ലേ. എൻറോളിങ്ങും പർച്ചേസും എല്ലാം ഒരുമിച്ച് തന്നെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ലിബിൻ 200,000 രൂപയുടെ പ്രൊഡക്റ്റ് എടുത്തു, അടുത്ത സമയം തൊട്ട് ലിബിനിത് വിൽക്കണം അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യണം എല്ലാം ഓക്കെ, പക്ഷേ ലിബിനോട് ആദ്യം കാണിച്ച ആ ഒരു താല്പര്യം, ആ സെയിൽ വരുന്നതിന് മുമ്പ് കാണിച്ച ആ ഒരു താല്പര്യം പിന്നീട് കുറഞ്ഞു കുറഞ്ഞു പോകുന്നു. പിന്നെ ലിബിനെ പൂർണ്ണമായി ഉപേക്ഷിക്കുന്നു. ലിബിൻ എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂട്ടറെ അവരുടെ കൗണ്ടിലില്ല. ലിബിൻ അന്വേഷിക്കുന്ന സമയത്ത് അവർ വേറെ ആൾക്കാരെ തേടി പോയിക്കൊണ്ടിരിക്കുകയാണ്, ലിബിനെ പോലെയുള്ള മറ്റ് ചില ആളുകളെ തേടി പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. അപ്പോൾ ലിബിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ വന്നതോ ലിബിൻ്റെ കോൺടാക്ട് ഉപയോഗിച്ചിട്ട് ലിബിനൊരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതോ അല്ലെങ്കിൽ ലിബിൻ്റെ പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് അന്വേഷിക്കാനോ ഇവർക്ക് സമയമില്ല. ഇവർ അടുത്തടുത്ത ബൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ആളുകളെ തേടി പോകുന്ന ഒരവസ്ഥ ഇന്ന് മാർക്കറ്റിൽ കാണുന്നുണ്ട്. ഇത് ടോട്ടലായിട്ട് പൂർണ്ണമായിട്ടും അൺഎത്തിക്കലായിട്ടുള്ള കാര്യമാണ്. അപ്ലൈ ലീഡേഴ്സൊക്കെ ഇത്തരത്തിലുള്ള ലീഡേഴ്സ് തൻ്റെ ടീമിൽ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടോ എന്നുള്ളത് വെരിഫൈ ചെയ്യണം. വെരിഫൈ ചെയ്തിട്ട് അവർക്ക് വേണ്ട എഡ്യൂക്കേഷൻ കൊടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തുകൂടാ എന്നുള്ള രീതിയിൽ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഇല്ലെങ്കിൽ നിങ്ങളുടെ ടീമും നിങ്ങളുടെ ടീമിൻ്റെ പേരുമാണ് നാശമായിട്ട് പോകാൻ വേണ്ടി പോകുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവും കൂടെ നിങ്ങൾക്ക് വേണം കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചീറ്റിംഗ് പ്രോസസ്സിലെ ഒരു പരിപാടി നടക്കുന്നുണ്ട്. ഇതിൽ തന്നെയുള്ള മറ്റൊരു രസകരമായിട്ടുള്ളൊരു കാര്യം ഇതാണ്, സെയില് നടന്നു. ആ സെയില് നടക്കാൻ വേണ്ടിയിട്ട് ലിബിനോട്, ലിബിൻ്റെ കൂടെ ലിബിനെ പ്ലാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്ന ആളുകൾ പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത്, ലിബിനെ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഈ പ്രൊഡക്റ്റുകളൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാം, അല്ലെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ വരും, ഓക്കെ, അല്ലെങ്കിൽ നീ പറയുന്ന ഡേറ്റിന് ഇന്ന് വിളിക്ക്, നമ്മളും കൂടെ നിന്ന് ഇതൊക്കെ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപാധി നമ്മളും കൂടെ സെറ്റ് ചെയ്ത് തരാം. ഇത് പറയും, മേ ബി ഒന്നോ രണ്ടോ ദിവസം ചില ആളുകൾ പോകും, പിന്നെ അവർ ആ വഴിക്ക് പോകില്ല. അപ്പോൾ ലിബിനോട് എന്താണ് ഈ ഒരു സെയിലിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞത്, എന്താണ് വാഗ്ദാനം കൊടുത്തത്, ഈ പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിൻ്റെ കൂടെ നിൽക്കാമെന്നുള്ളൊരു വാഗ്ദാനം കൂടെ കൊടുത്തിട്ടാണ് ലിബിൻ ഇത്രയും ധൈര്യത്തിൽ ഇത്രയും വലിയൊരു പർച്ചേസ് ചെയ്തിട്ടുള്ളത്, ബൾക്ക് പർച്ചേസ്. അങ്ങനെ ലിബിന് ഈ ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ പറ്റാതെ വരികയും അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് ലിബിൻ പോവുകയും ചെയ്യും. അപ്പോൾ വാഗ്ദാനം കൊടുത്തിട്ട് സെയിൽ എടുത്തിട്ട് ചീറ്റ് ചെയ്തിട്ട് ഓടിപ്പോകുന്ന വിരുദ്ധന്മാർ ഒട്ടനവധി ഉണ്ടെന്നുള്ളത് ഇന്നത്തെ 2023 ഒന്ന് ആലോചിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഈ സങ്കടം ഉണ്ടാക്കുന്നതെന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെ ലിബിനെ പോലെയുള്ള ഈ ഒരു ഉദാഹരണത്തിൽ പറഞ്ഞ ലിബിനെ പോലെയുള്ള ആളുകൾ ഓർത്തിട്ട് സങ്കടമുണ്ട്. രണ്ടാമത്തെ സങ്കടം, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ എന്തെങ്കിലും രീതിയിൽ നിങ്ങളോട് നിങ്ങളുടെ അപ്ലൈൻ ലീഡേഴ്സ് ഇങ്ങനെയുള്ള വാഗ്ദാനം തരുന്നുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ഒരു സംവിധാനം നിങ്ങൾ ഉണ്ടാക്കണം കേട്ടോ. വളരെ ഫ്രാങ്കായിട്ട് വളരെ ഓപ്പണായിട്ട് പറയുന്നത്, നമ്മൾക്ക് ഈ ഒരു ഇൻഡസ്ട്രി നല്ല രീതിയിൽ പോകണം, എത്തിക്കലായിട്ട് പോകണം എന്നുള്ളത് മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അതിൽ ഏത് ലീഡർ ഏത് കമ്പനി അതൊന്നും ഒരു മാറ്റർ അല്ല. അപ്പോൾ നിങ്ങളോട് നിങ്ങളുടെ ലീഡേഴ്സ് ഇത്തരത്തിലുള്ള വില്ല പർച്ചേസുകൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അത് സെല്ല് ചെയ്യാൻ ഞാൻ കൂടെ വരുന്നൊക്കെയുള്ള വാഗ്ദാനം തരുന്നുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്ത് വെക്കുക. അത് ചീറ്റിംഗ് ആൻഡ് ഫ്രോഡ് കേസിലായിട്ടും അങ്ങനെ പല ഡയറസെല്ലിങ്ങിൻ്റെ പല രീതിയിലുള്ള വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അവർക്കെതിരെ കേസിന് പോകാൻ വേണ്ടിയിട്ട് പോലും നമുക്കത് പറ്റുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു ലീഡറും ചെയ്യാതിരിക്കുക. അങ്ങനെ ആ ഒരു ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടീം തന്നെയാണ് പോകുന്നത് എന്നുള്ള രണ്ടാമത്തെ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വേണം ഈ ഒരു തെറ്റിൽ നിന്ന്. മൂന്നാമതായിട്ട് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ഇത്തരത്തിലുള്ള ബൾക്ക് പർച്ചേസുകൾ നടത്തി സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വരാമെന്ന് പറഞ്ഞു, അവർ വരുന്നില്ല. സോ അതൊക്കെ അവിടെ സ്റ്റക്കായിട്ട് കിടക്കുന്ന അവസ്ഥ, അതങ്ങനെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ഒന്നോ ഒന്നര വർഷത്തിന് ശേഷം എക്സ്പയറി കഴിയുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ എക്സ്പയറി കഴിഞ്ഞ പ്രൊഡക്റ്റുകൾ പിന്നീട് ആരെങ്കിലും വാങ്ങിക്കോ? ഇല്ല, കൂട്ടിയിട്ട് കത്തിക്കാനേ നിർവാഹമുള്ളൂ എന്നുള്ളതാണ് കാര്യം. അത്തരത്തിൽ പ്രൊഡക്റ്റുകൾ കൂട്ടിയിട്ട് കത്തിച്ച കഥകളായിക്കോട്ടെ, കത്തിച്ച വീഡിയോസ് പോലും അല്ലെങ്കിൽ ഫോട്ടോ പോലും അയച്ചു തരുന്ന ഒരു അവസ്ഥ പോലും കണ്ട ദിവസമായിരുന്നു ഇന്നലെയും മിനിയാന്നും തുടങ്ങിയിട്ടുള്ള 2 ദിവസങ്ങളായിട്ട് കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരവസ്ഥ ആർക്കും വരരുത്. നിങ്ങളൊന്നും മനസ്സിലാക്കിയാൽ ഇത്രയും ബൾക്ക് പർച്ചേസ് ചെയ്തിട്ട് ഇതൊക്കെ എക്സ്പയറി കഴിഞ്ഞിട്ട് ഈ പ്രൊഡക്റ്റുകൾ അവരെന്താണ് ചെയ്യുക? അവർക്ക് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ലെങ്കിൽ അത്രയും ബൾക്ക് പർച്ചേസ് നിങ്ങൾ എന്തിനാണ് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചത് എന്നുള്ളത് തന്നെയാണ് വലിയൊരു ചോദ്യം വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. അടുത്തൊരു കാര്യം, ഡെപ്റ്റ് എന്നുള്ളതാണ്, കടം കടക്കെണിയിലാണ് പലരും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഡയറക്റ്റ് സെല്ലിങ്ങിലൂടെ രക്ഷപ്പെടാം അല്ലെങ്കിൽ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹത്തോട് കൂടിയിട്ട് വന്ന ഒത്തിരി ആളുകൾ ഈ ബൾക്ക് പർച്ചേസിൻ്റെ പേരിൽ ഇന്ന് കടക്കെണിയിലാണ്. ലക്ഷങ്ങളുടെ കടക്കെണിയിൽ, 20-30 ലക്ഷത്തിൻ്റെ കടക്കെണിയിൽ വരെ എത്തി നിൽക്കുന്ന ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പലിശയും പലിശേര പലിശയും ലോൺ എടുത്തിട്ടൊക്കെയാണ് ഈ ബൾക്ക് പർച്ചേസ് ചെയ്തത് അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ പലരോടും ഞാൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ധൈര്യത്തിൻ്റെ പുറത്താണ് ഇതൊക്കെ ചെയ്തെന്ന് ചോദിക്കുന്ന സമയത്ത് അവർ പറഞ്ഞ കാര്യം, ഒന്ന് പ്രഷറാണ്, രണ്ട് എന്താ പറയുക, ലീഡേഴ്സിനെ അച്ചീവ്മെൻ്റ് ഉണ്ടാക്കണം. അപ്പോൾ ലീഡേഴ്സിൻ്റെ അച്ചീവ്മെൻ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് നമ്മളിത് എടുത്തതെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് ഇത് കറക്റ്റ് തന്നെയാണ്. ഒരുപാട് കമ്പനികളിലെ ലീഡേഴ്സിനും കൂടെ ഇതിൽ വലിയൊരു പങ്കുണ്ട്. ഒരുപാട് ആളുകളെ കടക്കാരനാക്കുന്നതിൽ വലിയൊരു പങ്ക് ലീഡേഴ്സിനും കൂടെ ഉണ്ട്. മുകളിലുള്ള ടോപ്പ് ലെവലിലുള്ള ആരുമാകാം ഈ ലീഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ലിബിൻ്റെ ടീം
ടീമിൽ ഒരാളാണ് ഉള്ളതെങ്കിൽ ലിബിന മേ ബി ആ ഒരു വ്യക്തിയോ ബാക്കിയുള്ളവരെ വിളിക്കുന്നത് ലീഡർ ലീഡർ എന്നുള്ളൊരു പേരാണ്. ആ ലീഡർ എന്നുള്ള പേര് മുകളിലുള്ള നിങ്ങളുടെ ഫസ്റ്റ് റാങ്ക് ലെവലിലുള്ള ആളുകൾക്ക് പോലും ലീഡർ എന്നുള്ള പേര് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അല്ലെ, ഒരു വിളിപ്പേരാണ് അല്ലേ, ലീഡർ മെൻഡർ എന്നുള്ള രീതിയിൽ പലരും പല രീതിയിൽ വിളിക്കാറുണ്ട്. അപ്പോൾ അത് ആര് തന്നെ ആണെങ്കിൽ പോലും നിങ്ങൾ മനസ്സിലാക്കണം, ഇത്തരത്തിലുള്ള ബൾക്ക് പർച്ചേസുകൾ ചെയ്തു കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ടീമിൽ നിങ്ങൾ വിശ്വസിച്ച് വന്നിരിക്കുന്ന, ഈ ഒരു ഇൻഡസ്ട്രീനെ വിശ്വസിച്ച് വന്നിരിക്കുന്ന, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആകണം, രക്ഷപ്പെടണം, പല കാര്യങ്ങൾ വേണമെന്ന് ആഗ്രഹിച്ചു വന്നിരിക്കുന്ന ആളുകളെ കടക്കണിയിലേക്ക് തള്ളിവിടുന്ന ഒരു ടൂളായിട്ടാണ് ഈ ബൾക്ക് പർച്ചേസ് ഇപ്പോൾ നിലവിൽ കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകണം. അപ്പോൾ ഇത്തരത്തിലുള്ള നിങ്ങളുടെ പേഴ്സണൽ ലാഭത്തിന് വേണ്ടിയിട്ടോ നിങ്ങൾ ഒരു റാങ്കിലേക്ക് എത്തണം, അല്ലെങ്കിൽ ഇന്ന ഡേറ്റിന് കമ്പനി വെച്ചിരിക്കുന്ന ഒരു ഓഫർ അടിക്കണമെങ്കിൽ, ഓഫർ അച്ചീവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇന്ന് റാങ്കിലേക്ക് എത്തണം, ആ റാങ്കിലേക്ക് എത്തണമെങ്കിൽ എൻ്റെ ടീമിൽ ഇത്രയും പർച്ചേസ് നടന്നിരിക്കണം, ആ പർച്ചേസ് നിങ്ങൾ ചെയ്തോ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള തൊട്ട് താഴെ നിങ്ങളുടെ ബന്ധങ്ങളുള്ള ഐഡിക്ക് നിങ്ങൾ ചെയ്തു കൊടുത്തോളൂ, പ്രശ്നമില്ല. പക്ഷേ ബാക്കിയുള്ളവരുടെ പണം ഉപയോഗിച്ചുകൊണ്ട് അവൻ്റെ മേലിൽ അടിച്ചേൽപ്പിക്കുന്ന ആ ഒരു സ്വഭാവം തീർച്ചയായിട്ടും നല്ലതല്ല. അത് കുറച്ചാണെങ്കിൽ ഓക്കെ, പക്ഷെ ഒരാളെ കടബാധ്യതയുടെ പടുകൂടിയിലേക്ക് തള്ളി വീഴിക്കുന്ന രീതിയിലേക്കാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആക്ടിവിറ്റി കൊണ്ട് എന്താണ് ഗുണം എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിക്കുക. പിന്നെ തെറ്റ് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്നെ നെഗറ്റീവ് പറയും, ഞാൻ ഡയറക്റ്റ് സെല്ലിങ്ങിന് എതിരാണെന്ന് പറയും, അല്ലെങ്കിൽ ലിബിനൊന്നും അറിയില്ല എന്നുള്ള പ്രൊമോഷനായിട്ട് പിന്നെ അവർ നടക്കും, ലിബിന് വേറൊന്നും അറിയില്ല, ലിബിന് എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ള രീതിയിലായിരിക്കും പിന്നെ പറഞ്ഞു വരുന്നത് അല്ലേ. അപ്പോൾ എനിക്ക് വേറൊന്നും പറയാനില്ല. ഇത്തരത്തിലുള്ള ലീഡേഴ്സിനോട് പറയാനുള്ളത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളിതിന് ഉത്തരം പറയേണ്ടി വരും എന്നുള്ളത് തന്നെയാണ്. കാരണം നിങ്ങളുടെ ഈ ഒരു സ്വഭാവം നിങ്ങൾ ഇനിയും തുടരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ തീരുമാനമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നാളെ ഒരു ദിവസം ഇതിനെ കണക്ക് പറയേണ്ടി വരും. അത് മേ ബി ആളുകളുടെ മുമ്പിലാവാം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ വേറൊരു സിറ്റുവേഷനിലൂടെ ആയിരിക്കാം. കാരണം ഇത്ര ആളുകളുടെ ശാപമാണ് കിട്ടുന്നത്, വെറുതെ അങ്ങനെ പോകില്ലല്ലോ ഒന്നും അല്ലേ. ബൈ.